എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പില് ജോലിയുമായി ബന്ധപ്പെട്ട IBPSന്റെ PO അല്ലെങ്കിൽ ക്ലർക്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു മേഖലയാണ് റീസണിങ്. റീസണിങ് ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ബാങ്ക് പരിശീലനം ഒരിക്കലും സാധ്യമായ കാര്യം. അതുപോലെ തന്നെ റീസണിങ്ങിൽ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ആണ് പസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര നല്ല രീതിയിൽ പസിൽ സോൾവ് ചെയ്യുന്നു എന്നതുമായിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ പസിൽസ് സോൾവ് ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാണ്. എത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ പസിൽ സോൾവ് ചെയ്യുന്നു, എല്ലാ നമ്മളുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആവുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് പസിലിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം എന്താണ്, അത് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങൾ, പസിൽസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് IBPS PO ക്ലർക്ക് പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ വന്ന രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും പേനയും പേപ്പറും എടുത്തുകൊണ്ട് ക്ലാസ്സിൽ കയറുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം പറയുന്നത്? ഇവിടെ നമ്മളോട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 8 persons ABCDEFGH എട്ട് പേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ലിവിംഗ് ഓൺ ആൻ 8th floor അല്ലെ, എട്ട് നിലയുള്ള ഒരു ബിൽഡിംഗിൽ താമസിക്കുന്നവരാണ് എട്ട് നില. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നമ്മളുടെ മനസ്സിൽ ഒന്ന് റെഡി ആയിരിക്കുക. എട്ട് പേരുണ്ട്, എട്ട് നിലയും ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിവിടെ എട്ട് നില മാർക്ക് ചെയ്യാം. താഴെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8 ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശരി, ഇനി എന്താണ്? അവരെല്ലാവരും ദേ റൺ ഇൻ എ റേസ് ഡിഫറെന്റ് മീറ്റേഴ്സ് പല ദൂരങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോ ആൾക്കാരുടെ പേര് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ആളുകളുടെ പേര് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അവര് ഓടുന്ന ഓട്ടത്തിന്റെ ദൂരം അല്ലെ. അപ്പൊ ആ റേസ് എത്ര മീറ്റർ ആണെന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ട് വേരിയബിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ വരുന്നത് 2 variable സിസ്റ്റത്തിലാണ്. അപ്പൊ 2 variable സിസ്റ്റം ഉണ്ട്, 3 variable സിസ്റ്റം ഉണ്ട്, 4 variable സിസ്റ്റം ഉണ്ട്, 1 variable സിസ്റ്റങ്ങളും ഉണ്ട്. അപ്പൊ ഇതിൽ ഏകദേശം കൂടുതലും ചോദിക്കാറുള്ളത് ഏതാണ്ട് ഒരു മിഡിൽ നിൽക്കുന്ന 2 variable ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ 2 variables ഉണ്ടാവും, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. എപ്പോഴും പസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് 100% ഷുവർട്ടി ഉള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാവുന്ന കാര്യം, ആദ്യം നമുക്ക് ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കും, ഒന്ന് ഓടിച്ചു നോക്കും. എ റൺസ് 4200 meters ലീവ്സ് ഓൺ ആൻ ഈവൻ നമ്പേർഡ് ഫ്ലോർ ബിലോ 5th floor. അപ്പൊ 5th floor താഴെയാണ്, അത് ഈവൻ നമ്പേർഡിലാണ്. അപ്പൊ ഒന്നുകിൽ എന്ത് വരാം, 2nd floor വരാം, അല്ലെങ്കിൽ 4th floor വരാം അല്ലെ. 4th floor. അപ്പൊ രണ്ട് പോസിബിലിറ്റി ആണ് എയുടെ കേസിൽ വരുന്നത് ഓക്കെ ആണല്ലോ. ഒന്നില്ലേൽ 2nd floor അല്ലെങ്കിൽ 4th floor. ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ ഷുവർട്ടി ആണ്. ദ വൺ ഹൂ ലീവ് ഓൺ 4th and 5th floor ടോട്ടൽ റൺ 12,000 meters. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, 4 and 5 അല്ലെ, 4 and 5 കൂടി ക്ലബ് ചെയ്ത് ഓടുന്നത് എത്രയാണ്, 12,000 meters ആണ് അല്ലെ. 12,000 ഇവിടെ 12,000 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എപ്പോഴാണ്? നമുക്ക് 12,000 കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് 12,000 കിട്ടുന്നത്? ഇവിടെ ഒരു 4200 ഉണ്ട് അല്ലെ, 4200 ഉണ്ട്. ഇവിടെ ഒരു 7800 ഉണ്ട് അല്ലെ, 7800. പിന്നെ വരുന്നത് എവിടെയാണ്? പിന്നെ നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? 12,000 കിട്ടുന്ന വേറെ ദൂരങ്ങൾ, 9,000 എടുത്താൽ 13,000 പോകും, ഏറ്റവും മിനിമം തന്നെ അല്ലെ. ഇവിടെ 8,000 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരേണ്ടത് നമുക്ക് 3,000 അത് വരുന്നില്ല. 800 ഇവിടെ കിട്ടി. 7400 കേസിൽ 12,000 വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, 4,600. അങ്ങനെ ഒരു ദൂരം ഇവിടെ വന്നിട്ടില്ല. 6,800 വരണമെങ്കിൽ 5,200. അപ്പൊ അവിടെ വന്നിട്ടില്ല. അവിടെ അവിടെ ഓപ്ഷൻ ഏതൊക്കെയാണ് വരുന്നത്? 4th floor ഒന്നുകിൽ എന്തായിരിക്കാം, 4,200 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 4,200 ഇവിടെ അല്ലെങ്കിൽ 7,800 താഴെ എന്ത് സംഭവിക്കുന്നു, 7,800 അല്ലെങ്കിൽ 4,200. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് കിട്ടും. അടുത്തത് എന്താണ്, 3 persons ലീവ് ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പൊ നമുക്ക് എയുടെ കേസില് ഇവിടെ താഴേക്ക് നോക്കുമ്പോ എന്താണ് മനസ്സിലാകുന്നത്, വേറെ ഷുവർട്ടി ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ?
ഇല്ല അല്ലേ, വേറെ ഷുവർട്ടി ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് എവിടെയും നമുക്ക് വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എ ലീവ്സ്? അപ്പൊ അവിടെ പ്രോബബിലിറ്റി ആണ് വരുന്നത്. എന്താണ് പ്രോബബിലിറ്റി? ഒന്നുകിൽ രണ്ടാമത്തെ ഫ്ലോറിൽ, അല്ലെങ്കിൽ എവിടെയാണ് വരേണ്ടത്? നാലാമത്തെ ഫ്ലോറിൽ. അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് നാലാമത്തെ ഫ്ലോറിൽ നമുക്ക് എയെ കൊടുക്കാം. അത് ഫസ്റ്റ് കേസ് ആണ് അല്ലെ, ഫസ്റ്റ് കേസ് ആണ്. സെക്കൻഡ് കേസിൽ എവിടെയാണ് വരിക? രണ്ടാമത്തെ ഫ്ലോറിൽ വരണം. ഈ ഫസ്റ്റ് കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് കൊടുക്കാം. ശരി, അപ്പൊ ഇവിടെ നോക്കാം എന്താണ് സംഭവിക്കുക. നമ്മള് എ റൺസ് ഇവിടെ 4200. അപ്പൊ എ റൺസ് 4200 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എ ഫോർത്തിൽ ആണെങ്കിൽ 4200, താഴെ 4200 വന്നാൽ ഫിഫ്ത്തിൽ എത്ര വരും? 7800. അപ്പൊ ഈ ഒരു കാര്യത്തിന് നമുക്ക് എന്ത് കിട്ടി? ഒരു ക്ലാരിറ്റി കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. അപ്പൊ ദൂരത്തിന്റെ കേസിൽ നമുക്ക് ഒരു ക്ലാരിറ്റി അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 4200 വരുന്നു, കൂട്ടി കഴിയുമ്പോൾ 12000 കിട്ടണമെന്നുണ്ടെങ്കിൽ 7800 ഇവിടെ വരുന്നു. എക്ക് നമ്മൾ ഫസ്റ്റ് കേസ് ആയിട്ട് ഇവിടെ കൊടുത്തു. ഇനി എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? 3 persons live between A and C. എയുടെയും സിയുടെയും ഇടയിൽ 3 പേരുണ്ടെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും മുകളിലേക്ക് പോവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? കാരണം താഴേക്ക് നമുക്ക് സി എഴുതുമ്പോൾ 2 പേരെ മാക്സിമം നമുക്ക് ഇൻ ബിറ്റ്വീൻ കൊടുക്കാൻ പറ്റും. അടുത്തത് എന്താണ്? 2 persons ലീവ് ബിറ്റ്വീൻ സി ആൻഡ് എച്ച്. സിയുടെയും എച്ചിന്റെയും ഇടയിൽ 2 പേരാണ്. അപ്പൊ എച്ച് തീർച്ചയായിട്ടും ഫിഫ്ത്തിൽ വരും അല്ലെ, എച്ച് തീർച്ചയായിട്ടും ഫിഫ്ത്തിൽ വരും. അടുത്ത എന്താണ്? 3 persons ലീവ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ദ വൺ ഹൂ റൺസ് അല്ലെ. അപ്പോ എച്ചിന്റെയും 7400 ഓടുന്ന ആളുടെയും നടുക്ക് 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് 7400 കൊടുക്കാൻ പറ്റില്ല. എവിടെ പറ്റുള്ളൂ? താഴേക്കേ പറ്റുള്ളൂ. കാരണം എന്താണ്? 3 പേര് വരണം അല്ലെ, 3 പേര് വരണം. അപ്പൊ രണ്ടാമത്തെ ഫ്ലോറും മൂന്നാമത്തെ ഫ്ലോറും നാലാമത്തെ ഫ്ലോറും. അടുത്ത എന്താണ്? ദ വൺ ലീവ്സ് ബിറ്റ്വീൻ ജി ആൻഡ് ദ വൺ ഹൂ റൺസ് 7400 meters അല്ലെ, 1 person ആണ്. അപ്പൊ 7400 ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ജി എവിടെ വരും? തേർഡിൽ വരും. കാരണം എന്താണ്? എന്നാൽ മാത്രമേ 1 person ഇൻ ബിറ്റ്വീൻ എച്ച് ജി ആൻഡ് 7400 നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുള്ളൂ. അതുപോലെ എന്താണ്? ദ ജി ലീവ്സ് എബവ് ദ വൺ ഹൂ റൺസ്, അതും കറക്റ്റ് ആണ് അല്ലേ. 7400 മുകളിൽ, നേരെ മുകളിൽ എന്നല്ല, ഇമ്മീഡിയറ്റ്ലി എബവ് എന്നല്ല, എബവ് ദ വൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നമ്മളുടെ ക്ലിയർ. അടുത്തത് എന്താണ്? 2 persons ലീവ് ബിറ്റ്വീൻ ജി ആൻഡ് ദ വൺ ഹൂ റൺസ്. ഓക്കെ, അപ്പൊ 2 persons എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പറ്റുള്ളൂ. ജിയുടെ താഴേക്ക് 2 പേര് വന്നാൽ പിന്നെ താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മുകളിലേക്ക് പറ്റുള്ളൂ. അപ്പൊ മുകളിൽ, ജിയുടെ മുകളിൽ 2 പേരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് 5600 അല്ലെ, 5600. അടുത്ത എന്താണ്? ഡി ഹൂ റൺസ് 6800 meters ഈസ് ലീവ്സ് എബവ് എ ഓൺ ആൻ ഓഡ് നമ്പേർഡ് ഫ്ലോർ. അപ്പോ ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത എത്രയാണ്? 6800 ആണ്. എയുടെ മുകളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരുള്ളൂ. കാരണം രണ്ടും വേക്കന്റ് ആയിരിക്കും അല്ലെ, പേഴ്സണും വേക്കന്റ് ആയിരിക്കണം, റേസും വേക്കന്റ് ആയിരിക്കണം. അപ്പൊ എവിടെ വരുള്ളൂ? 7th floor അല്ലെ, 7th floor വരുന്നത്. എത്രയാണ്? 6800 ആണ് ഓടുന്നത്. അത് ഒരു ഓഡ് നമ്പേർഡ് ഫ്ലോർ. ശരിയാണ്, 7 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പേർഡ് ഫ്ലോർ ആണ്. ദ വൺ ഹൂ ലീവ്സ് ജസ്റ്റ് എബവ് ഡി, ഡിയുടെ തൊട്ട് മുകളിൽ ഓടുന്നയാള് റൺസ് ലെസ് ദാൻ അല്ലെ, ഈസ് റൺ ലെസ് ദാൻ ഡി, ഡിയേക്കാളും കുറഞ്ഞേ ഉള്ളൂ. അപ്പൊ 6800 താഴെ വരുന്നത് ഏതൊക്കെയാണ്? 5600 6100. 4200 നമ്മൾ ഓൾറെഡി എയ്ക്ക് എഴുതി കഴിഞ്ഞു, 5600 6th എഴുതി കഴിഞ്ഞു, പിന്നെ ആകെ വേക്കന്റ് ആയിട്ട് വരുന്നത് 6100 അല്ലെ. അപ്പൊ നമ്മൾ 6100 അവിടെ എഴുതി. അടുത്ത എന്താണ്? ബി ലീവ്സ് എബവ് ജി ആണ്. അപ്പൊ ജിയുടെ മുകളിൽ വരണമെങ്കിൽ ബിക്ക് ഒരേ ഒരു പൊസിഷനേ ഉള്ളൂ, അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്താണ്? ദ വൺ ഹൂ ലീവ്സ് ഓൺ 3rd floor മൂന്നാമത്തെ ഫ്ലോറിൽ എന്താ സംഭവിക്കുന്നത്? ജി ആണ്. റൺസ് മോർ ദാൻ ഇ, ഹൂ റൺസ് മോർ ദാൻ എഫ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് അവിടെ സംഭവിക്കും. അപ്പൊ ഇവിടെ ഇനി നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കാം. ഇനി നമുക്ക് എഴുതാനുള്ള 6100 നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ, 6800 എഴുതി കഴിഞ്ഞു, 5600 എഴുതി കഴിഞ്ഞു, 7800 കഴിഞ്ഞു, 4200 നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി എന്താണ് സംഭവിക്കുക? 7400 അതും എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി വരുന്നത് ഏതൊക്കെയാണ്?
ഒരു 8200 വരുന്നുണ്ട്, ഒരു 9400 വരുന്നു. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ വൺ ഹു ലീവ്സ് ഓൺ തേർഡ് ഫ്ലോർ റൺസ് മോർ ദാൻ ഇ, ഇയേക്കാൾ കൂടുതൽ ഓടുന്നുണ്ട്. ഹു റൺസ് മോർ ദാൻ എഫ്, അപ്പൊ എഫ് ആണ് ഏറ്റവും കുറവ് വരുന്നത് അല്ലെ, എഫ് ആണ് ഏറ്റവും കുറവ് വരുന്നത്. അതുപോലെ തന്നെ ജി ആണ് ഈ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഇനി വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 8200, ഒന്ന് 9000. അപ്പൊ തീർച്ചയായിട്ടും 9400 ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ അടുത്ത ഏതാണ്? ഈയുടെ കേസ് ആണ് വരുന്നത് അല്ലെ. ഈയുടെ കേസ് എവിടെ വരുന്നു? ഈ ഇവിടെ വരും. കാരണം എന്തുകൊണ്ടാണ്? ഈ എന്ന് പറയുന്നത് മോർ ദാൻ എഫ് ആണ്. അപ്പൊ നമുക്ക് ഇനി എഴുതാനുള്ള 8200 എന്ന് പറയുന്നത് 7400നേക്കാൾ മുകളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെയാണ് 8200 എഴുതുക. താഴെ എന്തെഴുതും? എഫ് എഴുതും. കാരണം എഫിനേക്കാൾ കൂടുതൽ ഇ പോകും, ഇയേക്കാൾ കൂടുതൽ ജി പോകും എന്ന സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ ഒരു കറക്റ്റ്, അപ്പൊ ഫസ്റ്റ് കേസ് തന്നെ നമുക്ക് കറക്റ്റ് ആയി വന്നു. ഇതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു കറക്റ്റ്നെസ് ഇല്ല, ഇൻവാലിഡ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് കേസിലേക്ക് നമ്മൾ പോകും. എന്താണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്? സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഈ എ എടുത്ത് നമ്മൾ സെക്കൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നു, സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഫസ്റ്റ് ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചോദ്യം ഞാനപ്പോ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഹൗ മെനി പേഴ്സൺസ് റൺ മോർ ദാൻ ബി, ബിയേക്കാൾ കൂടുതലായിട്ട് എത്ര പേര് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്നത് 5600 ആണ്. അപ്പൊ എത്ര പേര് കൂടുതലുണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6 പേര്. അപ്പൊ എന്ത് വരും ആൻസർ? മോർ ദാൻ 5. ഇതാണ് വരിക, മോർ ദാൻ 5. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഇസ് കറക്റ്റ്, ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ്? ഡി 6100 തെറ്റാണ് അല്ലെ, തെറ്റാണ്. കാരണം ഡി 6800 ആണ്. സി 7th ഫ്ലോർ, സി 7th ഫ്ലോർ അല്ലല്ലോ, 8th ഫ്ലോർ ആണ്. അപ്പൊ അതും തെറ്റാണ്. എ 4th ഫ്ലോർ, അത് കറക്റ്റ് ആണ് അല്ലെ, എ 4th ഫ്ലോർ. അപ്പൊ ഇവിടം കൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്നാലും ഒരു പഠിക്കുന്ന കുട്ടികളായത് നിങ്ങൾക്ക് ആ ഒരു കേസിൽ, നമ്മളെ ക്ലാസിന്റെ കേസിലായതുകൊണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻ കൂടി നോക്കാണ്. എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഈ സി കറക്റ്റ് ആണെങ്കിൽ ഡിയും ഇയും ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ 7400, ഇ എന്ന് പറയുന്നത് 7400 അല്ല, 8 2 ആണ്. ജി എന്ന് പറയുന്നത് 4th ഫ്ലോർ ആണോ? അല്ല, 3rd ഫ്ലോർ ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്, ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഹു എമംഗ് ദ ഫോളോയിങ് ലീവ്സ് ഓൺ ദ 7th ഫ്ലോർ. ഓക്കെ ആണല്ലോ. 7th ഫ്ലോറിൽ ആരാണ്? 7th ഫ്ലോറിൽ ആരാണ്? ഡി ആണ്, ഡി ആണ് അല്ലെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. അല്ലെങ്കിൽ ആരാണ്? ദ പേഴ്സൺ ഹു റൺസ് 6800 മീറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് നാലാമത്തെ ചോദ്യം? എച്ച് റൺസ് ഹൗ മെനി മീറ്റേഴ്സ്, എച്ച് റൺസ് ഹൗ മെനി മീറ്റേഴ്സ്. അപ്പൊ എച്ച് ഇവിടെയുണ്ട്, എത്രയാണ് എച്ച്? 7800 ആണ്, 7800 ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ശരി, അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? ദ പേഴ്സൺ ഹു റൺസ് ദ ഹൈയസ്റ്റ് ലീവ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോർ. ഏറ്റവും കൂടുതൽ ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 9400 ആണ് അല്ലെ. ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നത്? മൂന്നാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്, മൂന്നാമത്തെ ഫ്ലോറിൽ. അപ്പൊ 3rd ഫ്ലോർ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ശരി, അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പസില് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു പസില് കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം, കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. എന്താണ് അടുത്ത പസില് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. 7 പേഴ്സൺസ് അല്ലെ, നമുക്ക് എത്ര പേരാണ് പറഞ്ഞിരിക്കുന്നത്? 7 പേരാണ് അല്ലെ, 7 പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 7 പേരാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അവിടെ ആരൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്? എ, അതുപോലെ തന്നെ സി, എച്ച്, ജെ, എൻ, ഒ അല്ലെ, ബി, ഇത്രയും പേരാണ് അവിടെ തന്നിരിക്കുന്നത്. അവര് എന്താണ്? ഇൻ ടേംസ് ഓഫ് ഡിക്രീസിങ് ഹൈറ്റ്. ഓക്കെ ആണല്ലോ. ഡിക്രീസിങ് ഹൈറ്റ് values but with the random weights. Okay ആണല്ലോ. ഹൈറ്റ് എന്ത് ചെയ്യാണ്? ഡിക്രീസിങ് ഓർഡറിലാണ് അല്ലെ, ഹൈറ്റ് ഡിക്രീസിങ് ഓർഡറിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം.
വെയിറ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഇവിടെ വരുന്നുണ്ട്, ആളുടെ പേര് ഇവിടെ വരുന്നുണ്ട് പേഴ്സൺ അല്ലെ, അതുപോലെ തന്നെ അവരുടെ ഹൈറ്റിന്റെ കേസും വരുന്നു. അപ്പൊ മൂന്ന് ക്വാണ്ടിറ്റിയാണ്, മൂന്ന് വേരിയബിൾ ആണ് നിങ്ങൾക്ക് അവിടെ വരുന്നത് അല്ലെ, മൂന്ന് വേരിയബിൾ. ഈ മൂന്ന് വേരിയബിൾ ആണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വെയിറ്റ് ഉണ്ട്, ആളുടെ പേരുണ്ട്, ഹൈറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിക്രീസിംഗ് ഹൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്രീസിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊക്കമുള്ള ആളായിരിക്കും ഏറ്റവും ടോപ്പ്. ഓക്കെ ആണല്ലോ. ഏഴ് പേരാണ്, 1, 2, 3, 4, 5, 6, 7 പേരാണ്. ഏറ്റവും ഹൈറ്റ് കൂടിയ ആള് മുകളിൽ, അങ്ങനെ താഴെ. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ഒരു റാൻഡം വെയിറ്റ് ആണ്. വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു ഓർഡറിങ്ങും ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ. വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു ഓർഡറും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഹൈറ്റ് ഓഫ് സി. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പേഴ്സന്റെ പേര് നമുക്കൊന്ന് അറേഞ്ച് അല്ലെ. കാരണം എന്താണ്? നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, അതിന് പ്രത്യേക ഓർഡർ ഒന്നുമില്ല. എ സി എച്ച് ഇവിടെ തന്നിട്ടുണ്ട്. 7 persons ആർ അറേഞ്ച് ഇൻ ടേംസ് ഓഫ് ഡിക്രീസിംഗ് ഹൈറ്റ്. അപ്പൊ തീർച്ചയായിട്ടും എ ആണ് ഏറ്റവും പൊക്കമുള്ള ആളെന്നുള്ളത് നമുക്ക് അതിൽ നിന്നും വ്യക്തമാണ് അല്ലെ. അപ്പൊ ഇതേ ഓർഡർ അല്ലെങ്കിൽ അവരെന്ത് തരും? നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ, നോട്ട് അറേഞ്ച്ഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ എന്ന് തന്നിട്ടുണ്ടോ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ആർ അറേഞ്ച്ഡ് ഇൻ ടേംസ് ഓഫ് ഡിക്രീസിംഗ് ഹൈറ്റ് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിക്രീസിംഗ് ഹൈറ്റ് ആണ്. ഇപ്പൊ ഇത് എന്തായി മാറി? 2 variable ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. 2 variable ആണ് വരുന്നത് അല്ലെ, 2 variable ആണ്. അപ്പൊ 2 variable ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 variables ആണ് നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ലോവസ്റ്റ് വെയിറ്റ് ഇസ് 55. അപ്പൊ വെയിറ്റിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് റാൻഡം ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. സിയുടെ ഹൈറ്റ് എത്രയാണ്? 164. നമുക്ക് അവിടെ എഴുതാം ഹൈറ്റ് ഓഫ് ജെ 161 ഈസ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ജെയുടെ ഹൈറ്റ് 161 അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ലോവസ്റ്റ് വെയിറ്റ് ഇസ് 55 kg. അത് നമുക്ക് എത്രയാന്ന് അറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഓൾ ദ വെയിറ്റ്സ് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 50, 55, 60, 65 അങ്ങനെയൊക്കെ പോവാം അല്ലെ. ഓ ഇസ് നോട്ട് ദ ഷോർട്ടസ്റ്റ് ബട്ട് ഇറ്റ്സ് ഹൈറ്റ് വെയിറ്റ് ഇസ് ഹൈയസ്റ്റ്. ഓ അല്ല ഏറ്റവും ഷോർട്ടസ്റ്റ്, അതിന്റെ താഴെ വി ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് ഈസ് ഹൈയസ്റ്റ്. ഓക്കെ ആണല്ലോ. ഓ ഇസ് നോട്ട് ദ ഷോർട്ടസ്റ്റ് ബട്ട് ഇറ്റ് വെയിസ്റ്റ് ഇസ് ഹൈയസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഹൈ ആണല്ലേ, ഇവിടെ വെയിറ്റ് ഏറ്റവും ഹൈയസ്റ്റ് ആണ്. ഇവിടെയാണ് ഹൈയസ്റ്റ് വെയിറ്റ് വരുന്നത് ഓയുടെ കേസ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എച്ച് ഇസ് ഷോർട്ടർ ദാൻ ഓൺലി 2 persons. അത് കറക്റ്റ് ആണ്. എച്ച് ഇസ് ഷോർട്ടർ ദാൻ ഓൺലി 2 persons അല്ലെ. എ എം സി എം കാലം ഷോർട്ടർ ആണ്. ഇനി എന്താണ്? എൻസ് വെയിറ്റ് ഇസ് 65. എന്നിന്റെ വെയിറ്റ് എത്രയാണ്? 65 ആണ്. ദ ലോവസ്റ്റ് ഹൈറ്റ് ഇസ് 157. അപ്പൊ ഇവിടെ ഏറ്റവും താഴത്തെ 157. ഇവിടെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ്? ഇത് ശ്രദ്ധിക്കില്ല. എന്ത്? 7 persons ആർ അറേഞ്ച്ഡ് ഇൻ ടേംസ് ഓഫ് ഡിക്രീസിംഗ് ഹൈറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യും നമ്മള്? ഇവിടെ പേരുകളും കൂടി വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇത് മൂന്നിനെയും കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അത് നോട്ട് ചെയ്യുക തന്നെ ചെയ്യും. ലോവസ്റ്റ് ഹൈറ്റ് ഈസ് 157, അത് നമ്മൾ മാർക്ക് ചെയ്തു. The person with 80 kg weight is the longest. അപ്പൊ നമുക്ക് മനസ്സിലായി ഏറ്റവും ലോങ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലാണ്, എ ആണ്. അപ്പൊ എയുടെ വെയിറ്റ് എത്രയാണ്? 80 kg ആണ് അല്ലെ. 80 kg ആണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പൊ എ പേഴ്സൺ വിത്ത് 80 kg വെയിറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പേഴ്സൺ. എ ആണ് ലോങ്സ്റ്റ് പേഴ്സൺ എന്ന് ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട്. ഇനി എന്താണ്? സി ഇസ് ഷോർട്ടർ ദാൻ ഓൺലി 1 persons. അത് കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം സി 2-ാമതാണ്. V's weight is 70 kg. V's weight എത്രയാണ്? 70 kg ആണ്. അതെന്താണ്? Which is 5 kg less than H. അപ്പൊ H-ന്റെ weight 75 ആയിട്ട് മാറി. വളരെ എളുപ്പമാണ് അല്ലെ. N is longer than both persons who have highest weight and V. ഓക്കെ ആണല്ലോ. അപ്പൊ N എന്ന് പറയുന്നത് ഹൈയസ്റ്റ് വെയിറ്റ് ഉള്ള ആള്, അത് O ആണെന്ന് അറിയാം. V യെക്കാളും മുകളിലുമാണ്. അതും കറക്റ്റ് ആണ്, ശരിയാണല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജെ ഡസ് നോട്ട് ഹാവ് ദ ലോവസ്റ്റ് വെയിറ്റ്. ജെക്ക് ലോവസ്റ്റ് അല്ല. ഓക്കെ ആണല്ലോ. ലോവസ്റ്റ് വെയിറ്റ് 55 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ജെക്ക് എന്ത് വരില്ല? 55 വരില്ല. ക്ലിയർ ആണല്ലോ. ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 9 cm ബിറ്റ്വീൻ ദ പേഴ്സൺ ഹൈയസ്റ്റ് ഇൻ ദ ഹൈറ്റ് ആൻഡ് ദ പേഴ്സൺ ഹൈയസ്റ്റ് ഇൻ ദ വെയിറ്റ്. അപ്പൊ ഹൈയസ്റ്റ് ഇൻ ദ ഹൈറ്റ് എന്ന് പറയുന്നത് എ ആണ്.
അല്ലേ, ഏറ്റവും ഹയസ്റ്റ് പേഴ്സൺ എ ആണ്. അദ്ദേഹത്തിന്റെ പൊക്കവും ഏറ്റവും വെയിറ്റ് കൂടിയ ആള് ഒ ആണ്. ഒയുടെ പൊക്കവും തമ്മിൽ 9 സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 9 സെന്റിമീറ്ററിന്റെ വ്യത്യാസം. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, എന്താണ്? ഓ ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ്, ഓ ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ് ബട്ട് ഇറ്റ്സ് ഹൈസ്റ്റ് ഹൈറ്റ് ഇസ് വെയിറ്റ് ഇസ് ഹൈയസ്റ്റ് അല്ലെ, വെയിറ്റ് ഇസ് ഹൈയസ്റ്റ്. എച്ച് ഇസ് ഷോർട്ടർ ദാൻ ഓൺലി 2 പേഴ്സൺസ്, അത് നമ്മൾ കറക്റ്റ് ആണ്. വിയുടെ വെയിറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താണ്? എൻ ഈസ് ലോങ്ങർ ദാൻ 2 പേഴ്സൺസ്, അത് നമ്മൾ അറിയാം. ഹൈയസ്റ്റ് വെയിറ്റ് ആൻഡ് ബി, അത് നമ്മൾ, ജെ ഡസ് നോട്ട് ഹാവ് ദ ലോവസ്റ്റ് വെയിറ്റ്. അപ്പോ ഹൈയസ്റ്റ് വെയിറ്റ് ഒയ്ക്കാണ്, ജെയ്ക്ക് ലോവസ്റ്റ് വെയിറ്റ് അല്ല എങ്കിൽ പിന്നെ ജെയുടെ ലോവസ്റ്റ് വെയിറ്റ് എവിടെ വരുള്ളൂ? ഇവിടെയേ വരുള്ളൂ അല്ലെ. ജെയുടെ അല്ല, ലോവസ്റ്റ് വെയിറ്റ് പിന്നെ സിക്ക് വരുള്ളൂ, കാരണം ജെയ്ക്ക് വരില്ല, ഒയ്ക്ക് എന്തായാലും വരില്ല, കാരണം ഒ ഹൈയസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ലോവസ്റ്റ് വെയിറ്റ് 55 ആണെങ്കിൽ 5 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അടുത്ത വെയിറ്റ് 60 ആയിരിക്കും അല്ലെ. അടുത്ത വെയിറ്റ് 60, പിന്നെ ഒരു 65, പിന്നെ 70, 75, 80. 80 മുകളിൽ വരണം, എന്നാലേ ഹയസ്റ്റ് വരുള്ളൂ. അപ്പൊ 85, അപ്പൊ 85. അപ്പൊ ഇതിനിടയിൽ മിസ്സായി പോയത് ഏതാണ്? 60 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ എഴുതുകയാണ് 60, ജെയ്ക്ക് 60 എഴുതി, കാരണം 55 വരാൻ പാടില്ല എന്നുള്ളൂ. എല്ലാം 5 മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലോവസ്റ്റ് 55 ആണ്. അങ്ങനെയാണെങ്കിൽ 5 മൾട്ടിപ്പിൾ 55 മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ഹൈറ്റിന്റെ കേസിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ആകെ തന്നിരിക്കുന്ന 3 ഹൈറ്റ് ആണ്. ഒരു 164 നമ്മൾ മാർക്ക് ചെയ്തു അല്ലെ, ഒരു 161 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒരു 157 മാർക്ക് ചെയ്തു അല്ലെ, ഒരു 157 നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ഹൈറ്റുമായി ബന്ധപ്പെട്ട് ആകെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു 9 സെന്റിമീറ്ററിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു 9 സെന്റിമീറ്ററിന്റെ കേസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ തമ്മിലാണ് 9 സെന്റിമീറ്റർ വ്യത്യാസം? ഒയും ഹൈയസ്റ്റ് എയും തമ്മിൽ അല്ലെ. അപ്പൊ എക്ക് വരാൻ സാധ്യത ഉള്ളത് എന്താണ്? 165 വരാം അല്ലെ, 165 വരാം, ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ ഇവിടെ 165 വന്നാൽ എന്ത് സംഭവിക്കും? ഒയുടെ ഹൈറ്റ് 9 സെന്റിമീറ്റർ കുറവായിരിക്കുമല്ലോ. അപ്പൊ 165 നിന്നും 9 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 156. അത് പക്ഷെ വരാൻ പറ്റില്ല, കാരണം എന്താണ്? 157 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 157 കൂടുതലായിരിക്കും. അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻ 158 ഇവിടെ കൊടുക്കും. 158 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക്? 158 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ 9 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 167, അതും കുഴപ്പമില്ല, 164 മുകളിലാണ്. അപ്പൊ നമുക്ക് അത് ഒരു പോസിബിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് വരാൻ പറ്റുന്നത് 159 വേണേ കൊടുക്കാം, ഇവിടെ 168 വരാം അല്ലെ. 159 കൊടുക്കാം, ഇവിടെ 168 വരാം. ഇതൊരു പോസിബിൾ കേസ് ആണ്. വേറൊരു പോസിബിൾ കേസ് നമുക്ക് വരുന്നത് 159 ഇവിടെ വരാം, അതുപോലെ തന്നെ ഇവിടെ എത്ര വരാം അന്നേരം? ഇവിടെ നമുക്ക് 168 ആയിട്ട് മാറും. അങ്ങനെ ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, ഒരു പോസിബിൾ ഹൈറ്റ് ആണ്. ചിലപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യനുകളിൽ അതിന് നമുക്കൊരു ക്ലാരിറ്റി അവിടെ നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പൊ ആ ക്ലാരിറ്റിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. തൽക്കാലം നമുക്ക് ഇത്രയും ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നിന്ന് കിട്ടുക. ഇനി ചിലപ്പോൾ അടുത്ത് വരുന്ന ക്വസ്റ്റ്യനുകളിൽ എന്ത് വരും? ഹൈറ്റ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 163. വാട്ട് ഇസ് ദ പോസിബിൾ ഹൈറ്റ് മറ്റുള്ളതിന്റെ? അങ്ങനെയൊക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ എച്ചിന്റെ പോസിബിൾ ഹൈറ്റ്, ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. ഇതൊക്കെ ആയിരിക്കാം നമുക്ക് തുടർന്നുള്ളതിൽ നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യത്തില് ഇതിന്റെ 5 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ 5 ചോദ്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു. അപ്പൊ 158, 167 അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്, അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ചോദ്യം? വാട്ട് ഈസ് ദ പോസിബിൾ ഹൈറ്റ് ഓഫ് പേഴ്സൺ എച്ച്? എച്ചിന്റെ പോസിബിൾ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. എച്ച് എന്ന് പറയുന്നതിന്റെ പോസിബിൾ ഹൈറ്റ് നമുക്ക് നോക്കിയാൽ അറിയാവുന്നത് എച്ചിന്റെ പോസിബിൾ ഹൈറ്റ് 164 161 ഇടയിലായിരിക്കണം അല്ലേ. 164 161. അപ്പൊ 160 പറ്റില്ല, 162 വരാം, 163 വരാം, 159 പറ്റില്ല. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി, എയ്തർ ബി ഓർ സി. ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കുക, രണ്ടാമത്തെ ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ദ തേർഡ് ഷോർട്ടസ്റ്റ്? തേർഡ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എച്ച് ആണ് അല്ലെ, തേർഡ് ഷോർട്ടസ്റ്റ് ആണോ?
ഇവിടെ ഏറ്റവും ലോങ്സ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെയാണ്. നമുക്ക് ഇവിടെ ഏറ്റവും ലോങ്സ്റ്റ് ഇവിടെ എഴുതാം, ഏറ്റവും ഷോർട്ടസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം. തേർഡ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തേർഡ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഷോർട്ടസ്റ്റ്, സെക്കൻഡ് ഷോർട്ടസ്റ്റ്, തേർഡ്, താഴെ നിന്നാണ് നോക്കേണ്ടത്, എൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കം കൊണ്ട് നോക്കിക്കഴിയുമ്പോൾ തേർഡ് ഷോർട്ടസ്റ്റ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഏറ്റവും ഷോർട്ടസ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ഷോർട്ടസ്റ്റ് എന്ന് വിളിക്കും, പിന്നെ സെക്കൻഡ് ഷോർട്ടസ്റ്റ്, പിന്നെ തേർഡ് ഷോർട്ടസ്റ്റ്. ക്ലിയർ ആണല്ലോ. ലോങ്സ്റ്റും അതുപോലെ ചാടിക്കേറി നമ്മൾ എച്ച് മാർക്ക് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ്, സോറി ഓപ്ഷൻ ബി ആണ്, എൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് വെയിറ്റ്? അപ്പൊ ഹൈയസ്റ്റ് വെയിറ്റ് എവിടെയാണ് വരുന്നത്? 85 ഓയിലാണ്, ഓയിലാണ്. സെക്കൻഡ് ഹൈയസ്റ്റ് വെയിറ്റ് എത്രയാണ്? 80 ആണ് വരുന്നത്, 80. അത് ആർക്കിടെ വെയിറ്റ് ആണ്? എയുടെ വെയിറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ തേർഡ് ഹൈയസ്റ്റ് വെയിറ്റ്? അല്ലെ, തേർഡ് ഹൈയസ്റ്റ് വെയിറ്റ്. ഹൈയസ്റ്റ് വെയിറ്റ് ഇവിടെ ഫസ്റ്റ് ഹൈയസ്റ്റ്, സെക്കൻഡ് ഹൈയസ്റ്റ്, തേർഡ് ഹൈയസ്റ്റ്. അപ്പൊ തേർഡ് ഹൈയസ്റ്റ് വെയിറ്റ് ഏതാണ്? എച്ചിനാണ് വരുന്നത്, അല്ലെ, എച്ചിനാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഹൂ ഇസ് ദ ടോളസ്റ്റ് പേഴ്സൺ? വളരെ എളുപ്പമുള്ളതാണ് അല്ലെ. ഹൂ ഇസ് ദ ടോളസ്റ്റ് പേഴ്സൺ? അതേതാണ്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ്, സോറി ഓപ്ഷൻ എ അല്ല, എ ആണ് ഉത്തരം, ഓപ്ഷൻ ബി ആണ്. ഇവിടെ അത് കൺഫ്യൂഷൻ വരാം. നമ്മൾ എ എന്ന് പറയുമ്പോൾ ചാടിക്കേറി ഓപ്ഷൻ എ എന്ന് മാർക്ക് ചെയ്ത് പോരുത്. എ ആളുടെ പേരാണ്, എ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിലായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന വിശ്വാസത്തോടു കൂടി ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എൻട്രി ആപ്പിലെ ഒരുപാട് കാര്യങ്ങൾ, വീഡിയോ കോഴ്സസ് ആയിട്ടും പ്രീവിയസ് ഇയർ പേപ്പേഴ്സിന്റെ സൊല്യൂഷൻ, ഡെയിലി മോക്ക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഭാവി വീണ്ടും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലോണം പഠിക്കുക, നല്ല രീതിയിൽ നല്ല കഠിനമായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്തോടുകൂടി നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവിധ പ്രാർത്ഥനകളും. ബൈ ഫ്രം ജയറാം രാഘവൻ.